നമ്മുടെ കൊച്ചിയിൽ വൈപ്പിൻ ബോട്ട് ചുട്ടിയിലെത്തിയപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് കേട്ടോ. അത് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ അത് ജങ്കാറ് വന്നിട്ട് അതിനകത്ത് നിന്ന് ഒരുപാട് ആളുകളും വാഹനങ്ങളും ചെറുവണ്ടികളും വലിയ വണ്ടികളും ഒക്കെ ഇറങ്ങി വരും നമുക്ക് കാണാം. രണ്ട് ജങ്കാർ ആൾറെഡി അവിടെ ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരെണ്ണം അവിടെ വരികയും ആ ഒരു കാഴ്ച നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്കൊരു പുതുമയുള്ള കാഴ്ചയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ കാഴ്ചകളാണ് കേട്ടോ. പുതുതായിട്ട് തുടങ്ങിയ കൊച്ചിയിലെ വാട്ടർ മെട്രോ, അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഹെവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടറാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വൈകുന്നേരത്താണ് കേട്ടോ എത്തിയത്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ് വൈപ്പിനിൽ നിന്നും ഹൈക്കോർട്ട് വരെ നമുക്ക് വാട്ടർ മെട്രോയിൽ പോകുന്നതിന്. ഈ മെട്രോയിൽ നമ്മൾ ഇവിടുന്ന് ഹൈക്കോർട്ട് വരെ പോയിട്ട് തിരിച്ച് വരാനും മെട്രോ കിട്ടുമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഈ കാണുന്ന ഓരോ എൻട്രൻസിലൂടെയാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് വരുന്നത്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ നമ്മുടെ ആ ടിക്കറ്റ് ഒരു കാർഡാണ് തരുന്നത്. ആ കാർഡ് അതിലേക്ക് വെച്ചതിന് ശേഷം സ്കാൻ ആയതിനു ശേഷം നമ്മൾ നേരെ അകത്തോട്ട് വരികയാണ്. അകത്ത് വരുമ്പം തന്നെ അതെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. മെട്രോയിൽ പോകാൻ നിൽക്കുന്നവരും അതുപോലെ തന്നെ മെട്രോ പോയിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് തിരിച്ച് വന്നവരെയൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഓർത്തു നമ്മുടെ സാധാ മെട്രോ പോലെ തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ കയറി പോകാമെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതെ ഇവിടെ ഓരോ ബാച്ചായിട്ട് ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. പുറത്ത് നമുക്കൊരു മെട്രോ, അതെ വാട്ടർ മെട്രോ ഒരു ബോട്ട് കിടക്കുന്നതാണ്. ഈ ബോട്ട് ഫുള്ളായിട്ടുണ്ട്. ഈ ബോട്ട് ഫുള്ളായിട്ടിപ്പം ഇത് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇനി ഇത് പോയതിന് ശേഷം അടുത്ത ബോട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ബാച്ചിന് പോകാൻ പറ്റൂ. ഈ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികം സൗണ്ടൊന്നുമില്ല കേട്ടോ ബോട്ടിന്, ഭയങ്കര സൈലൻ്റാണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയിൽ ഞങ്ങളും കയറാൻ പോവാണ് കേട്ടോ. ആ ബോട്ട് പോയി ഇതേ ഒരു യൂട്ടേൺ എടുത്ത് തിരിച്ച് പോകുന്നൊരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കണ്ടില്ലേ. ഒരു പ്രീമിയം ലുക്കാണ്, ഒരു അടിപൊളി ലുക്കാണ്. സാധാ ഒരു ബോട്ടാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നത്തില്ല, കണ്ടില്ലേ. ആ ഒരു മെട്രോയുടെ അതേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിരിക്കുന്നത്. ഈ മെട്രോ സ്റ്റേഷനകത്ത് നിൽക്കുമ്പോൾ ഫുള്ള് ഗ്ലാസ്സാണ്. ഈ സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അതേ കണ്ടില്ലേ, നമുക്ക് ഒരുപാട് കപ്പലുകൾ പോകുന്ന കാഴ്ച കാണാം. ജങ്കാറുകളിവിടെ വെയിറ്റ് ചെയ്യുന്ന കാഴ്ച, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ പോകുന്ന ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വാട്ടർ മെട്രോ ബോട്ട് നമുക്ക് കാണാം, നമ്മുടെ മുന്നിലായിട്ട് കാണാം. അത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു പ്രതീക്ഷയാണ് ഈ ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാനും ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ബോട്ടിനകത്ത് എല്ലാവരും ആ ഒരു പ്രൊഫഷണൽ യൂണിഫോമൊക്കെ ഫോളോ ചെയ്തത് കാണാം നമുക്ക്. ഒരു ഷിപ്പിനകത്ത് എങ്ങനെയാണോ യൂണിഫോംസ് ഉള്ള പോലെ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിനകത്തും എല്ലാവർക്കും എല്ലാ സ്റ്റാഫ്സിനും യൂണിഫോംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതേ ബോട്ട് വന്ന് നിർത്തി അതിനകത്ത് നിന്ന് ഒരുപാട് ആളുകൾ വരുന്ന നമുക്ക് കാണാം. ഇത് ഇവരെല്ലാവരും ഇവിടുന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. നീണ്ട ഒരു ക്യൂ ആയതുകൊണ്ട് തന്നെ ആളുകളെ എണ്ണി തിട്ടപ്പെടുത്തിയാണ് കേട്ടോ അകത്തോട്ട് വിടുന്നത്. ഒരു ട്രിപ്പിൽ 100 പേർക്കാണ് കപ്പാസിറ്റി ഉള്ളത് ഈ ബോട്ടിനകത്ത്. തൊഴിലാളികളെയും കൂട്ടി 100 പേരാണ്. അപ്പോൾ 97 പേരാണ് ഏകദേശം ഈ ഒരു ബോട്ടിൽ ഒരു ട്രിപ്പിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്കും ആ ഒരു ബോട്ട് ഏകദേശം ഫില്ലായെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ പതുക്കിയിരുന്നത്. അപ്പോൾ ഒരു നമ്മുടെ സ്റ്റാഫ് വന്ന് പറഞ്ഞത് അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇരിക്കേണ്ട, അതിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷയോടുകൂടി ക്യൂവിനകത്ത് മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചർച്ചകൾ കേൾക്കാം കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഇതിനകത്ത് എങ്ങനെയാണ് കാണാൻ, അതുപോലെ തന്നെ ബോട്ടിന് എന്തുമാത്രം സ്പീഡുണ്ടാവും, ഇതിനകത്ത് എത്ര പേര്, നമുക്കിത് പോകാൻ പറ്റും. അങ്ങനെ പല ചർച്ചകളും കുട്ടികളായാലും വലിയ ആൾക്കാരായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം മാത്രമല്ല കേട്ടോ, അവർ ഈ ബോട്ട് ഏകദേശം നമ്മുടെ ഈ ബോട്ട് ചെട്ടിയിലേക്ക് അടുത്തതിന് ശേഷം വാക്കി ടോക്കി വഴി അതിൻ്റെ ക്യാപ്റ്റനാവാം, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അവർ അതിൻ്റെ ഡിസ്കഷൻ ചെയ്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ്
ഈ ബോട്ടിൽ ബോട്ട് ഇവിടെ കറക്റ്റ് എന്താ പറയുന്നത് പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എല്ലാം ആ ഒരു പ്രൊഫഷണൽ ഷിപ്പിനകത്ത് ചെയ്യുന്ന അതേ രീതിയാണ് കേട്ടോ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. ഓരോ ബോട്ടിനും ഓരോ പേര് നമുക്ക് കാണാം കേട്ടോ. കഴിഞ്ഞ ബോട്ടിന് കൊല്ലം എന്നായിരുന്നു പേര് വന്നിരുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് സന്തോഷമായി, ഞങ്ങൾ കൊല്ലംകാരായതുകൊണ്ട്. ഇതിപ്പോൾ ഇതേ അഴീക്കലെന്ന് കാണാം, അഴീക്കലെന്നും കൊല്ലെന്നും അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ ജില്ലകളുടെ പേരിട്ടും ഓരോ സ്ഥലത്തിൻ്റെ പേരിട്ടുമാണ് കേട്ടോ ബോട്ടുകളുള്ളത്. ഇതേ വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്ന ഒരു ഓട്ടോ ആണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഇന്ന് വിസിലടിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും അവരെ എക്സൈറ്റ്മെൻറ്റിൽ ഓടി എത്തുന്നുണ്ട് കേട്ടോ മെട്രോയ്ക്കകത്തേക്ക്. അങ്ങനെ ദേ ഞങ്ങളും മെട്രോയ്ക്കകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമുക്ക് മെട്രോയ്ക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിനകത്ത് നമുക്ക് എല്ലാത്തിനും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ കാണാം ദേ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു USB പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ദേ വലിയ ഒരു പനോരമിക് വ്യൂ തരുന്ന പോലെയുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്കുള്ള. നമ്മൾ ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് അത്ര വ്യൂ പുറത്തേക്ക് കിട്ടുന്നില്ല. ഡേ ടൈമിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സേഫ്റ്റി എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഡെമോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു വൈറ്റ് കളർ ബോക്സ് കാണാൻ കണ്ടില്ലേ. ഈ ഒരു ബോക്സിനകത്താണ് നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മളിത് ഹൈക്കോട്ട് ബോട്ട് ജെട്ടിയിലേക്ക് എത്തി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ബോട്ടും നമുക്ക് അവിടെ കാണാം. പിന്നെ കാണാൻ പറ്റുന്നത് ഇവിടെ ബോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ചാർജിങ് സെക്ഷൻ നമുക്ക് കാണാം. ഒരു 15 മിനിറ്റോളം ഇവിടെ ചാർജ് ചെയ്തിട്ടാണ് വീണ്ടും അടുത്ത ട്രിപ്പിന് പോകുന്നത്. ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷനകത്തേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇതേ വലിയൊരു നിര. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ വൈപ്പിനിൽ നിന്ന് വന്ന ആൾക്കാർ തിരിച്ച് വൈപ്പിനിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു ക്യൂ ആണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തിട്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു തിരിച്ചു പോകാനാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കയറിക്കോ, ലാസ്റ്റ് ബോട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിനുള്ളതിനേക്കായും കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത്, നമ്മുടെ ഹൈക്കോട്ടിലുള്ളത്. എല്ലാവർക്കും കുറേ നേരം ഇരിക്കാനായാലും നല്ല സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, മെട്രോ സ്റ്റേഷനിലായാലും ബോട്ടിനകത്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് അവർ. രണ്ടിടത്തും ഫീഡിങ്ങിനായിട്ടുള്ള ഒരു പ്രൈവസി ഉള്ള സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിനകത്തേക്ക് വീൽ ചെയർ നല്ല രീതിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം ഒരു 8 മണി വരെയാണ് കേട്ടോ ഈ മെട്രോ ബോട്ടിങ്ങിൻ്റെ, അതായത് വാട്ടർ മെട്രോയുടെ ടൈമിംഗ് വരുന്നത്. ഞങ്ങൾ തിരിച്ചങ്ങനെ ദേ വൈപ്പിലെത്തിയിട്ടുണ്ട്. വൈപ്പിലെത്തി ഇവിടുത്തെ കാഴ്ചകളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഹെവൻസിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.